ഫുഡിൻ ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഞങ്ങൾ വീണ്ടും അനീഷിന്റെ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റോക്കൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അത് കേരളത്തിന് പുറത്തുനിന്ന്, അതായത് ബംഗാളിൽ നിന്ന് വരെ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് അനീഷുമായിട്ട് കോൺടാക്ട് ചെയ്ത് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ എന്തോ റീച്ചായെന്നുള്ളൊരു ഉദാഹരണമാണ്. അപ്പോൾ അവർ കുറേ പേര് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, അതായത് അനീഷ് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങളുടെ ഒരു വീഡിയോ കൂടി ചെയ്യണം. കുറേ സാധനങ്ങൾ ഇപ്പോൾ പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ സാധനങ്ങൾ കുറവായിരുന്നു. പിന്നെ എൻക്വയറി ചെയ്ത സമയത്തും പല സാധനങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളൊന്ന് കാണിക്കാം, എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് കരുതി. നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന അനീഷ് നല്ല കൊറിയറാ വരുന്നത്. ഇത് രണ്ടും ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആട്ടോ. വൈക്കത്തു നിന്നാണ് വരുന്നത്. വൈക്കത്തു നിന്ന് ഇത്രയും കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് കടകളുള്ളതാ. അപ്പൊ അതൊക്കെ ക്രോസ് ചെയ്ത് ആരെങ്കാവ് വൈക്കം. അപ്പൊ ഇവര് ഇതൊക്കെ ക്രോസ് ചെയ്താണ് ഇവിടെ അനീഷിന്റെ കട തേടി വരുന്നത്. വന്നാ പറ്റിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വന്നതാണ്. അതാണ് നമ്മളും പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വരാൻ പറ്റിയ ഷോപ്പാണ്. പുതിയതായിട്ട് നമ്മുടെ കടകളിൽ വന്നിരിക്കുന്ന ഐറ്റംസൊക്കെ നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് കുറച്ച് പുതിയതായിട്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിനും എല്ലാവർക്കും ഹായ് കേട്ടോ. ഐറ്റംസ് പരിചയപ്പെടാം. ടെറക്സിന്റെ ഷാഡുണ്ട്, അതിന്റെ കേൾ ഡിറ്റെയിൽ പല കളർ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ പെഡൽ ടെയിൽ ആയിട്ടുള്ള ഷാഡുണ്ട് ടെറക്സിന്റെ തന്നെ. പിന്നെ ബെർക്ലിയുടെ പവർ ബെയ്റ്റ് റിപ്പൽ ഷാഡ്, പവർ ബെയ്റ്റ് ബെർക്ലിയുടെ ഇപ്പം നല്ല റിസൾട്ട് ഉള്ള റൂളാണ് ഷാഡുകളാണ്. പിന്നെ അതെ മഷി ടാക്കിൾസിന്റെ പെഡൽ ടെയിലുള്ള ഷാഡ്. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈവയുടെ ഗർഫ് ഷാഡ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഇത് കറുപ്പ് കളിക്കുന്ന സാധനമാണ്. നമുക്ക് ഇതിനകത്ത് ചെമ്പല്ലി വിളിച്ചിട്ടുള്ള നേരത്തെ തന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് ഡൈവയുടെ പ്ലാറ്റംഗി. പിന്നെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ, കുറച്ച് പുതിയ ഷാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഡല്ല, കുറച്ച് ലൈവ് പോലെ നമുക്ക് അത്രയ്ക്കും ഇഫക്റ്റീവായിട്ടുള്ള കുറച്ച് ലൂറുകളാണ്. അതായത് ഷാഡ് ക്യൂട്ട് ലൂർ ചേസ്പേറിൻ്റെ. ഇതറിയാം, അതെല്ലാം മിക്കതും യൂസ് ചെയ്യുന്ന ആംഗ്ലേസ് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ചേസ്പേറിൻ്റെ സ്ക്യൂട്ട് ലൂർ. അതുണ്ട്, അത്യാവശ്യം നമുക്ക് ചോക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ചേച്ചിപ്പേറ്റിൻ്റെ തന്നെ കേരളയുടെ ഷാഡുകൾ ഉള്ള അത്യാവശ്യം ഉള്ള എല്ലാ മോഡൽസും നമ്മുടെ അടുത്തുണ്ട്. ഷെയ്ഡ് എല്ലാ കളർ ഷെയ്ഡും ഉണ്ട്. പിന്നെ തന്നെ ചേച്ചിപ്പേറിൻ്റെ പറയുന്നത് മറ്റൊരു വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിപ്പേറിൻ്റെ ഷ്രിമ്പ്. ഇത് ലൈവ് ഷ്രിമ്പാണ്, ഭയങ്കര അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ പ്രാവശ്യം ചെല്ലാനത്തൊക്കെ ഏറ്റവും കൂടുതൽ കറുപ്പ്, അതുപോലെ തന്നെ ചെമ്പല്ലി കാളാഞ്ചി കയറിയ ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ഇത്. ഇത് നമുക്ക് കൂടുതൽ സ്റ്റോക്കുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ ഇതും, അതുപോലെ തന്നെ ഈ ടൈഗർ പ്രോൺ, ഇത് രണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ജെല്ലി പ്രോൺ, ഈ രണ്ട് ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് നമ്മൾ, അതായത് ആംഗ്ലേസ് വരുന്ന ഫീഡ്ബാക്കാണ് ഈ ഒരു ഫീഡ്ബാക്ക്. ഇത് അത് കാരണം നമ്മൾ അത് തന്നെ കൂടുതൽ നമ്മൾ എടുത്തു വെച്ചാൽ റിസൾട്ട് ഉള്ള ഷെയ്ഡുകൾ മാത്രം യൂസ് എവിടെ എടുത്തു വെച്ചല്ലോ ഷോപ്പിൽ. പിന്നെ നമുക്ക് അടുത്ത സീമാൻ്റെ ഷെയ്ഡുകൾ. ഈ ഷാഡെന്ന് പറഞ്ഞാൽ ഒരുപാട് എല്ലാ ആംഗ്ലസും ചോദിച്ചു വരുന്ന ഷാഡാണ് സീമാൻ ഷാഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഉപയോഗിച്ചവർക്കറിയാം, ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ എല്ലാവരും കേട്ടിട്ടില്ല, കേട്ട് പറിച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം എന്താണ്. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ചോദിച്ചു സീമാൻ ഷാഡിൻ്റെ ഇത്രയും ഒരു പ്രത്യേകത എന്താണെന്ന്. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 80% വരെ നമുക്ക് നമ്മുടെ ഷാഡ് നമുക്ക് സേവ് ചെയ്യാം. മറ്റുള്ള ഇപ്പോൾ ജെ ബി ഷാഡും മറ്റേത് ഷാഡുകളാണെങ്കിൽ പോലും നമുക്കത് ഒന്നോ രണ്ടോ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ അത് കീറി പോകും. പിന്നെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇത് മെയ്ഡ് ഇൻ യുഎസ്എയുടെയാണ്, ഒറിജിനൽ മെയ്ഡ് തന്നെയാണ്. അതിൻ്റെ സീമാൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പല ഷെയ്ഡുകൾ നമുക്ക് വരുന്നുണ്ട്. പല ഷെയ്ഡും ഉണ്ട് സീമാൻ്റെ തന്നെ. ഇത് ജസ്റ്റ് ഞാനൊരു ഒരു കൗതുകത്തിന് എടുത്തു വെച്ചാണ്. ഇത് ട്രോളിങ് ലൂറാണിത്. അതായത് ബോട്ടിലൊക്കെ നമ്മൾ ട്രോൾ ചെയ്യാം, നമുക്ക് അല്ലാണ്ടും യൂസ് ചെയ്യാം, പക്ഷേ കണ്ടപ്പോൾ നല്ല ഭംഗി. ഇത് നമ്മൾ എടുത്തു വെച്ചത് എൻ്റെ നേരത്തെ കയ്യിലുണ്ടായിരുന്ന ലൂറാണത്. ലൈവ് ആക്ഷൻ നല്ല രസമാണത്. വെള്ളത്തിൽ റിട്രീവ് ചെയ്യുമ്പോൾ കാണാൻ സ്പ്ലിറ്റാണ്, നാല് പീസാണത്. ഇത് നല്ല രസം, നല്ല ഒറിജിനൽ ലൈവ് ഫിഷിൻ്റെ മൂവ്മെൻ്റ് ഉള്ള ലൂറ. ഇത് സെയിലല്ലടാ, ഞാൻ ചുമ്മാ വെറുതെ ഡിസ്പ്ലേക്ക് വെച്ചെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബസാറ, ലക്കി ജോൺ്റെ ബസാറ എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡ്, അതൊക്കെ നല്ല റിസൾട്ടാണ്. ചെമ്പല്ലിക്ക് കാളാഞ്ചിക്ക് നല്ല റിസൾട്ടുള്ള ഷാഡാണ് അതൊക്കെ.
പിന്നെ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി തൃപ്പൂണിത്തുറ ഏരിയ അവിടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗെയിം ഫിഷ് എന്ന് പറഞ്ഞാൽ പാലങ്ങനെയാണ്. പാലങ്ങനെ പിടിക്കാൻ പറ്റിയ എല്ലാ ലെങ്ത്തിലും വരുന്ന സബിക്ക്, അതായത് ഹുക്ക് സൈസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സബിക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം കാണുന്നത് പല പല ഹുക്കുകൾ സൈസിലുള്ള വരുന്ന കണ്ടാൽ നിൽക്കാതെ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ഈ സബിക്ക് പാലങ്ങനെ പിടിക്കാനായിട്ട്, അതായത് കണ്ണിയിൽ നിന്ന് ഇറങ്ങി പിടിക്കാൻ, അതാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത്. നമുക്ക് ചെമ്പല്ലിൽ പിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൂറാണ് ഷാഡോ റാബ്, റപ്പാറയുടെ ഷാഡോ റാബ്. അതിൻ്റെ ഇപ്പോൾ മൂന്നെണ്ണം നമ്മളെ കൊടുത്തുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ടാണ്. നമുക്ക് അടുത്ത് തന്നെ അടുത്ത വീക്ക് തന്നെ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ബ്രൂണിൻ്റെ ജെർക്ക് ബേജുകളാണ് കുറച്ച്. ഇത് ഇതൊക്കെ നല്ല റിസൾട്ടുള്ള, ഇതൊക്കെ ഒരുപാട് ആംഗിൾസ് യൂസ് ചെയ്യുന്നു, നല്ല റിസൾട്ടുള്ള ഷെയ്ഡുകളാണ്. നമ്മൾ അടി റിസൾട്ട് കുറവുള്ള ഷെയ്ഡുകളൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതിന് തന്നെ ഫയർ ടൈഗർ വരുന്നുണ്ട്, ഈ വരുന്ന ഫയർ ടൈഗർ. പിന്നെ ഇനി പരിചയപ്പെടുന്ന പോകുന്ന വേറെ സാധനം ലൂക്കാനയുടെ ഒരു ബഡ്ജറ്റ്, അതായത് റേറ്റ് കുറഞ്ഞ സാധനം 245 രൂപയാണ് എൻ്റെ എം ആർ പി വരുന്നത് ഈ സാധനത്തിന്. നല്ല റിസൾട്ടാണ്, ചെമ്പല്ലി അതുപോലെ കാളാഞ്ചി ഒക്കെ നന്നായിട്ട് അത് മീൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലൂറാണത്. റേറ്റും കുറവാണ്, ഇതിൻ്റെ പ്രത്യേകിച്ച് ഫ്ലോട്ടിംഗ് ആണ് ഇത്. നമ്മളിപ്പോൾ ഒരു ബിഗിനർ ആൾക്ക് നമുക്ക് ധൈര്യമായിട്ടും കൊടുത്തുവിടാം. കാരണം നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ഫ്ലോട്ടായി കിടക്കും. അപ്പോൾ നമ്മൾ റിട്രീവ് ചെയ്യാനത് മാത്രം ഡെപ്ത്തിലേക്ക് പോകും. എവിടെയെന്ന് വെച്ചാൽ ബൈ ചാൻസ് നമ്മൾ ഈ ലൂർ ഉടക്ക് വെള്ളത്തിൽ വെള്ളം തട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റിട്രീവ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ടായി വരും. അപ്പോൾ ആ ഒരു ലൂറാണിത്, റേറ്റും കുറവാണത്, നല്ല ലൂറാണത്. പിന്നെ നമുക്കിനിപ്പോൾ വരാൻ പോകുന്നത് വാഗയുടെ സീസണാണ്. വാഗ, വരാൽ, ചെറുവാഗ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം, നേക്കഡ് ഫിഷിങ്, മീൻ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെറൈറ്റീസ് ആയിട്ട് കുറച്ച് ഡിഫറെൻറ്റ് കളറുള്ള ലൂക്കാനയുടെ പുതിയ പോപ്പറുകൾ, സോറി പെൻസിൽ ഫ്ലോ പെൻസിൽ ലൂർ, സിഗ്വാഗ എന്നാണ് അതിൻ്റെ പേര്. 21 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമുക്കുണ്ട്, എല്ലാ ഷെയറുകളും നമുക്ക് അതിനെ അവൈലബിളാണ് ഷോപ്പിൽ. അനീഷ് ഇപ്പോൾ ഓൾറെഡി വാഗ പിടിക്കുന്ന കുറേ ലൂർസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലേ. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അനീഷ് കടയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഫ്രോഗുകൾ. വളരെ നല്ലൊരു ഫ്രോഗിൻ്റെ കളക്ഷൻ അനീഷിൻ്റെ ഷോപ്പിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് ഇതൊക്കെ 195 രൂപയുടെ ഉള്ളൂ ഈ ഫ്രോഗുകളെല്ലാം. അത്യാവശ്യം വെയിറ്റും ഉണ്ട്, ഏകദേശം 130, ഇതൊക്കെ 130 രൂപ മുതൽ ഒരു 500 രൂപ റേഞ്ച് വരെയുള്ള ഫ്രോഗുകൾ അനീഷ് കടയിലുണ്ട്. ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുകയാണ്, 130 rupees ഓൺലി നമുക്ക്. പിന്നെ ഇതെല്ലാം തായ് ഫ്രോഗുകളാണ്, ഇതൊക്കെ ഏകദേശം 500 രൂപ റേഞ്ച് വരുന്ന തായ് ഫ്രോഗുകളാണ്. സർപ്പൻറ്റീനോസ്, ഇത് സർപ്പൻറ്റീനോസ്. പിന്നെ സ്പിന്നർ ഫ്രോഗുകളുണ്ട്, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് തായ് ഫ്രോഗ്സ് ആണ്. ഈ താഴെ കാണുന്നതെല്ലാം സ്പൂണുകൾ, അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം വാളയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പൂണുകളാണ്. ഇത് കുറച്ച് ഡിസ്പ്ലേ വെച്ചുള്ളൂ, ബാക്കി നമ്മൾ വേറെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജിഗ്ഗുകൾ അധികം റേറ്റൊന്നും ഇല്ല, ജിഗ്ഗൊക്കെ വളരെ റീസണബിൾ റേറ്റാണ്. ഫ്ലിപ്പ് ഫ്ലോക്സിൻ്റെ ഡിഫറെൻറ്റ് കളറേഷൻസ് ആണിത്. ഈ നമ്മൾ നോർമലി കൊടുക്കുന്നത് മസ്റ്റാർഡിൻ്റെ വേം ഹുക്ക്, ഈ ഹുക്കാണ് കൊടുക്കുന്നത്. ഈ ഹുക്കിന് ഏകദേശം 60 rupees ആൻഡ് ഫ്ലിപ്പ് ഫ്രോക്സിന് ഏകദേശം 100 രൂപയാണ് വില വരുന്നത്. വയർ ലീഡർ ലൈൻസ് ആണിത്, നമ്മൾ ഫുൾ ഇതായിട്ടും കൊടുക്കുന്നുണ്ട്, മീറ്ററിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പാലാങ്കണ്ണിക്ക് വറ്റയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വൈബ് ലൂസ് ആണ്. ഈ സാധനം 130 രൂപ ഉള്ള വില, അധികം റേറ്റൊന്നുമില്ല. മൊത്തത്തിൽ എല്ലാ ഐറ്റംസും ഉണ്ട്, നിങ്ങൾക്ക് തന്നെ റേറ്റ് മിക്കതിൽ എഴുതിയിട്ടുണ്ട്, റീസണബിൾ ആയിട്ടുള്ള വിലക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് റീലുകൾ, ഇതെല്ലാം ബഡ്ജറ്റ് റേറ്റുള്ള റീലുകളാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് എൻക്വയറീസ് എന്നൊരു റീലാണ് സർഫ് കാസ്റ്റിംഗ് റീല്, ഒരു ആക്യുറേറ്റ് ആ 11,000 റീല്. അത് ആക്ച്വലി ആ റീൽ ഇപ്പം നമ്മുടെ ഡി എസിൻ്റെ അടുത്താണെങ്കിൽ പോലും അത് ഇല്ല, കിട്ടാനില്ല. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ആ റീലിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ പകരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇനി പനീറിൻ്റെ സർഫ് ലീഡർ എന്ന് റീലാണ്. ഇപ്പോൾ അതിപ്പോൾ സ്റ്റോക്ക് അടുത്ത് അപ്ഡേറ്റ് ചെയ്യും, അപ്പോൾ അത് നല്ലതില്ല. പിന്നെ കുറഞ്ഞ റീല്, ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും, സൈസ് കണ്ടോ. ഇതിൻ്റെ ആകെ 2 പീസുള്ളൂ,
ഇതെന്ന് വെച്ചാൽ ശരിക്കും 8000 ആണ് ഇതിൻ്റെ സീരീസ്. 8000 ആണ് ഈ സ്കൂൾ സൈസ് റീൽ സൈസ് വരുന്നത്. ഇതിന് റേറ്റ് അധികമല്ല, 1800 രൂപ 1900 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ റീലിന്. ഇത് 12 kg ഡ്രാഗാണ്. അത്യാവശ്യം നമുക്ക് തെരണ്ടിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കാം, പിന്നെ കാർഡ് ഫിഷിംഗ് ഉപയോഗിക്കാം. ഇതിന് എല്ലാവർക്കും മീൻ പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ എല്ലാവരും മീൻ പിടിക്കണം ആ ഒരു കൺസെപ്റ്റ് അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ ആ നിങ്ങൾ ആ റീൽ കണ്ടു കാണും. ഇനി എൻ്റെ ഏറ്റവും ചെറിയ റീൽ ഇത്, ഞാൻ രണ്ട് കമ്പാരിസൺ കാണിച്ചു തരാം. കാരണം ഇതുപോലത്തെ റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് ഇത് രണ്ട് നിങ്ങൾക്ക് നോക്കി അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതും ഈ പറഞ്ഞ പോലെ മെറ്റലാണ്, മെറ്റൽ അതിൻ്റെ സ്പൂൾ മെറ്റലാണ്, ഹാൻഡിലൊക്കെ മെറ്റലാണ്. ഇത് സൈസ് 8000 സൈസും, ഇത് വെറും 500 സീരീസ് 500 സ്പൂൾ സൈസ് വരുന്നുള്ളൂ. ഇതിൻ്റെ സിഗ്നോൾ തന്നെ റീലാണത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാലാണി അങ്ങനെ ചെറിയ അൾട്രാലൈറ്റ് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മളിവിടെ നല്ലൊരു അൾട്രാലൈറ്റ് ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും ആരും അധികം ചെയ്യാറില്ല. കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആംഗ്ലൈസ് ചെയ്യുന്നതല്ലാണ്ട് വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അൾട്രാലൈറ്റ് വെയ്റ്റ് കാസ്റ്റിംഗ് റീലിനോട് ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 60% ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പറയുമ്പോൾ എൻ്റെ ഒരു ഐഡിയ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ പിന്നെ ഫ്ലൈ ഫിഷിങ്. കാരണം ആ അതിനകത്ത് അധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ആംഗ്ലേസ് ആരും നമ്മുടെ അടുത്തില്ല. നമ്മുടെ സോവിൻ ബ്രോ അല്ലാണ്ട് വേറെ ആരല്ല, ടാക്കിൽ സ്മിത്ത് സോവിൻ ബ്രോ. അപ്പോൾ ഈ റീൽ ഇതൊക്കെ പാലാങ്ങണി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ആ റീലാണ് ഇത്. ഇതൊന്നും 1000 രൂപ റേറ്റ് വരുന്നില്ല, അത് താഴെ വരുന്ന റീലാണ്. അതിൻ്റെ ഫുൾ മെറ്റലാണ്, സോറി അതിൻ്റെ സ്പൂൾ മെറ്റൽ ഹാൻഡിൽ മെറ്റൽ ഇതൊക്കെയാണ് റീൽ. ഇത് വലിപ്പം കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ ഇത് എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ റീലുകൾ നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് ഇനി അപ്ഡേഷൻ ഇനിയും ഉണ്ടാവും. നെക്സ്റ്റ് വീക്കിൽ എന്താ അപ്ഡേഷൻ ഒക്കെ ഉണ്ടാവും. സിംഗറിൻ്റെ നല്ലൊരു കളക്ഷൻ അവൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് താഴെ കാണാം. മൊത്തം സബ് സിംഗർ ഉണ്ട്. അനീഷിൻ്റെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന റോഡാണ് ലുക്കാനയുടെ ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞ റോഡ്. ഇത് മിക്ക ഷോപ്പുകളിലും സ്റ്റോക്ക് ഔട്ടാണ്. അനീഷിൻ്റെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ അനീഷിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അനീഷിൻ്റെ കടയുടെ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇടുന്നത്. കാരണം അനീഷിനെ പേഴ്സണലി കുറേ പേർക്ക് അറിയാവുന്നതാണ്. അനീഷ് വളരെ നല്ല വ്യക്തിയാണ്. ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് പറയാമെന്ന് പറയും. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവൻ ചെയ്തു തരും. ആസ് എ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും അവർ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അനീഷിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും FB പേജിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതുവഴി അവരുടെ സംശയങ്ങളുണ്ടെങ്കിൽ FB പേജ് വഴി ചോദിക്കാം. ഡ്രീം ഹണ്ടർ എന്ന് തന്നെയാണ് അവൻ്റെ FB പേജിൻ്റെ പേര്. അപ്പോൾ അതും എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ആ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മഴയാണ്, പുഴയൊക്കെ കലങ്ങി കിടക്കുന്നത്, അത് കാരണം ഫിഷിംഗ് വളരെ കുറവാണ്. പുതിയ ഫിഷിംഗ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.